ക്ഷേമ പെൻഷൻ തട്ടിപ്പ് അറിയാമല്ലോ. അത് ഉദ്യോഗസ്ഥ ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ വിശദമായ അന്വേഷണത്തിന് മൃഗസംരക്ഷണ വകുപ്പ് തയ്യാറെടുക്കുന്നു. 74 ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടിക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശം കൊടുത്തുവെന്ന് വാർത്ത വരുന്നുണ്ട്. വിശദമായ അന്വേഷണം നടത്താൻ അണ്ടർ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എ.വി. ജയശങ്കർ ചേരുന്നു തലസ്ഥാനത്ത് നിന്ന്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഈ അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങിച്ച ജീവനക്കാർക്കെതിരെ മൃഗസംരക്ഷണ വകുപ്പ് കർശന നടപടിയിലേക്ക് കടക്കുകയാണ്. 74 ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പ് തലത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ അണ്ടർ സെക്രട്ടറിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വകുപ്പിലെ ഉന്നത പദവിയിൽ ഇരിക്കുന്ന സർജൻമാർ ഉൾപ്പെടെ, ക്ലറിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെ, സൂപ്രണ്ടന്മാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതെന്നാണ് വകുപ്പിന്റെ ഒരു വിലയിരുത്തൽ. 74 പേർ ധനവകുപ്പ് നൽകിയ പട്ടികയിൽ ഈ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർശന നടപടി എന്നതാണ് വകുപ്പിന്റെ തീരുമാനം. എന്തായാലും വലിയ വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. സർക്കാർ ജീവനക്കാർ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ പറ്റുന്നുവെന്ന് ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ അവരുടേതായ ആഭ്യന്തര അന്വേഷണങ്ങളും നടപടികളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ വിജിലൻസ് അന്വേഷണത്തിലേക്ക് കടക്കുന്ന ഒരു നിലപാടിലാണ്. എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. ആ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ജനങ്ങളുടെ മുമ്പിൽ മുഖം രക്ഷിക്കാൻ ഒരു കർശന നടപടിയിലേക്ക് സർക്കാർ പോകുമെന്നാണ് അറിയുന്നത്. എന്തായാലും വകുപ്പുകൾ അവരുടെ വകുപ്പുതല നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് മൃഗസംരക്ഷണ വകുപ്പും ഇന്ന് ജീവനക്കാർക്കെതിരെ നടപടിക്കും ഒപ്പം വിശദമായ അന്വേഷണത്തിനും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓക്കെ, വിജയശങ്കറാണ് വിവരങ്ങൾ നൽകുന്നത്.